ഇതിലൂടെ യാക്കോബായ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉദയനെയും ആരെയും അകാലത്തിൽ നിന്ന് വിളിക്കുവാനുള്ള കാരണമേ. പക്ഷേ തിരുവിടെ വേർപാട് ഒരകാല അനുഭവമായി മുമ്പേ സ്വാഗതപ്രസംഗത്തെ അംഗീകരിച്ച് പറഞ്ഞതുപോലെ രാവിലെ വാട്സപ്പിൽ കണ്ടു പോളിക്കാർക്കാരുടെ കാലം ചെയ്തു. ഇത് ഏതോ വ്യാജ സന്ദേശമാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. പക്ഷെ പിന്നെയും രണ്ടും കൂടെ കണ്ടപ്പോൾ ഞാൻ കാവുകലസിനെ വിളിച്ചു കൊണ്ടത് ഈ കണ്ടത് ശരിയാണോ ചോദിച്ചു. സമയത്ത് ശരിയാണ് തോന്നിയത്. അപ്പൊ ഇവിടെ അപ്പോൾ മണ്ണാട് പള്ളിയിൽ അഭിമുഖത്തിരുമയിലൂടെ ഭൗതികശ്ശേരിയിലെത്തിച്ചു. ഇവിടെ വന്നാൽ കരാറായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഓർമ്മയാണ് ഞാനപ്പോ തന്നെ മണ്ണാട് ആശ്രമിച്ചു അതിനൊക്കെ തിരുമയിൽ വരാൻ ശേഷമൊക്കെ വന്നു. സത്യത്തിൽ അവിശ്വസിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് തന്റെ ആത്മീയ ഗുരുവായിരുന്നു പുത്തൻപള്ളിയിൽ ശുശ്രൂഷിക്കപ്പെടാൻ താമസം. അത് കൊച്ചി പള്ളിയിലെ പുത്തൻപള്ളിയിലെ ധാരാളം യുവജനങ്ങൾ രാമചന്ദ്ര മർമ്മസച്ചന് വന്നിട്ട് വലിയ എളുപ്പമായിരുന്നു. അദ്ദേഹം അവിടെ പാട്ട് പഠിപ്പിക്കും, പിള്ളേരൊക്കെ വളരെ പാടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാധീനത്തിൽ ദൈവവിളിയാണ് തീർച്ചയായും, എന്നാൽ അതിന്റെ സ്വാധീനമാണ് നടന്നത്. അങ്ങനെയാണ് കൊച്ചിന്റെ ഷാജി ക്ഷമാശ പട്ടത്തിലേക്ക് ഒരുങ്ങി അതിനുശേഷം പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച് മേൽപ്പെട്ട സ്ഥാനത്ത്. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത ഇവിടെ അഴിച്ച അവിടെ അഴിയും, ഇവിടെ കിട്ടിയ അവിടെ കിട്ടും. കിട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ആളുകളാണ് പുരോഹിതന്മാർ. ഞാനും ആ കൂട്ടത്തിലാണല്ലോ. അത്ര പുരിത എന്നുള്ളതല്ലാതെ പുരോഹിത സ്ഥാനത്തിന്റെ ശ്രേഷ്ഠത അത് അധികാരത്തിൻ്റെതല്ല, അത് പീഡിപ്പിക്കുവാനുള്ളതല്ല, അത് ഉന്തു കാട്ടുവാനുള്ളതല്ല, മറിച്ച് വിനയത്തോടുകൂടി ദൈവത്തെ ശുശ്രൂഷിച്ച് ദൈവാനുഗ്രഹങ്ങളെ ജനങ്ങളിലേക്ക് കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന പാലങ്ങളാണ് പുരോഹിതന്മാർ. പുരോഹിതന്മാരുടെ ജനങ്ങൾക്കുള്ള കരുതൽ അത് അവരുടെ ഇടപെടൽ. പ്രത്യേകിച്ച് കൊച്ചിന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതനായിട്ട് ഭരണ ഭദ്രാസനത്തിന്റെ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിരണമെന്ന് വലിയ ആശ്വാസമായിരുന്നു അച്ഛന്റെ അരിയച്ഛന്റെ സേവനത്തിന്. പിന്നീട് മെട്രോപോളിറ്റി ആയപ്പോൾ നിരണത്തിലാരുടെ ജീവനായിരുന്നു. മലബാർ അഭിപ്രായസത്തിന്റെ ജീവനായിരുന്നു. സഭയിലെ ചില കാര്യങ്ങളോ കാര്യങ്ങളോ നമുക്ക് പോകേണ്ടതായ കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പോളിക്കാർപ്പസിന്. കാരണം രാത്രി തൊഴിലേ വണ്ടി വിട്ടാൽ വെളുപ്പിന് രണ്ട് മൂന്നോട് കൂടി മീനങ്ങാട്ടിലെത്തും. രണ്ടു മൂന്ന് ദിവസങ്ങളിൽ വീണ്ടും വൈകിട്ട് 8 മണിക്ക് വിട്ടാൽ ഇവിടെ ആ സമയത്ത് രാത്രിയിലാണ് യാത്ര. അതുകൊണ്ട് തന്നെ തന്റെ ആരോഗ്യത്തെ ഒത്തിരി പരിരക്ഷിക്കപ്പെട്ടതിന് സാധിച്ചു. കാര്യം കൊറോണ ഒരു വർഷം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. അപ്പൊ ആഹാര ക്രമീകരണങ്ങളും മരുന്നുകളും അനുഭവിക്കുന്നതിൽ അദ്ദേഹം കുറേയൊക്കെ അലംഭാവത്തിൽ അത് ശുശ്രൂഷയുടെ ഭാഗമായി. എങ്കിലും താൻ ഒത്തിരി സൈഡ് ഇഫക്റ്റുകളും മരുന്നുകളിലൊന്നും പോകാതെ ആയുർവേദത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്റെ യൗവനത്തിൽ 52 വയസ്സ് എന്ന് പറയുമ്പോൾ തന്റെ യൗവനത്തിന്റെ തിളപ്പില്ല.
നമ്മളിലേക്ക് പകരപ്പെടുന്നത് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാലയങ്ങളും ബാഷ്പാഞ്ജലികളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൈവം തന്റെ സ്വകീയ ഭൂമണ്ഡലങ്ങളിൽ മഹാപുരോഹിത ദൗത്യം ഭൂമിയിലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ വാക്കുകൾ ചെയ്തു.